നമ്മൾ മാത്രമല്ല ലോകം മുഴുവൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ തുടരുകയാണല്ലേ. അപ്പോൾ പുറത്തേക്കുള്ള യാത്രകൾക്കൊക്കെ ഭയങ്കര നിയന്ത്രണങ്ങളാണ്, ഇറങ്ങാനേ പറ്റത്തില്ല. കടകളൊക്കെ തുറക്കുന്നത് തന്നെ പ്രത്യേക ഒരു സമയത്ത് മാത്രമാണ്. കേരളത്തിലും ഇവിടെ ഒക്കെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. പ്രത്യേക ഒരു സമയമുണ്ട്, ആ സമയത്ത് നമുക്ക് സാധനം വാങ്ങിച്ചിട്ട് വരാം, മാസ്ക് വേണം പുറത്തിറങ്ങാൻ. ഇങ്ങനെയെല്ലാം ഒരുപാട് നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ സ്റ്റോക്ക് നമുക്ക് ഒരുമിച്ചൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ കൃത്യമായി ക്രോസ് ചെക്ക് ചെയ്ത് ഒരു ലിസ്റ്റ് ഈ കൊറോണ കാലത്തൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തേക്കുള്ള പോക്ക് വളരെ കുറയ്ക്കാം. ഈ സമയത്ത് പുറത്തേക്ക് പോക്ക് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇവിടെ പോലും ഓൺലൈൻ ഡെലിവറി ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റിയല്ല. പെട്ടെന്ന് ലോക്ക്ഡൗണിൻ്റെ വാർത്തയൊക്കെ വന്നതുകൊണ്ട് കയ്യിൽ അധികം സ്റ്റോക്കൊന്നും പിടിക്കാനും പറ്റിയില്ല, സ്റ്റോക്ക് നോക്കാനൊന്നും പറ്റിയില്ല. അപ്പം നമുക്ക് ഇനി സ്റ്റോക്ക് ഈ മാസത്തേക്കുള്ളത് കൃത്യമായിട്ട് നമുക്ക് പ്ലാൻ ചെയ്ത് പോവാം. അപ്പോൾ ആദ്യത്തെ കാറ്റഗറി ആയിട്ട് വരുന്നത് മെഡിസിൻസ് ആണ്. ആവശ്യം നമ്മുടെ വീട്ടിൽ വേണ്ടത് ഇപ്പോൾ മെഡിസിൻസ് തന്നെയാണ്. ചെറിയ കാര്യങ്ങൾക്കൊന്നും ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല, നമ്മൾ വീട്ടിൽ തന്നെ സോൾവ് ചെയ്യേണ്ടി വരും. അപ്പോൾ പാരസെറ്റമോൾ, ഡോളോ, വിക്സ്, കഫ് സിറപ്പ്, പിന്നെ കുഞ്ഞുങ്ങളുള്ള വീടാണെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് പോലും അത്യാവശ്യം ഉണ്ടോ എന്ന് നോക്കുക. ഈ സാഹചര്യത്തിൽ പരമാവധി നമ്മൾ ഹോസ്പിറ്റലിൽ പോകാതെ തന്നെ വീട്ടിൽ സോൾവ് ചെയ്യാൻ നോക്കണമല്ലോ. ഇനി കാറ്റഗറി ടു. കാറ്റഗറി ടുവിൽ വരുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ക്ലീനിങ് പ്രൊഡക്ട്സ് ആണ്. ഹാൻഡ് വാഷ് ഉണ്ടോ സ്റ്റോക്കിന്, അതുപോലെ സാനിറ്റൈസർ ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന ബോഡി വാഷ്, ടൂത്ത് പേസ്റ്റ്, അതെല്ലാം നോക്കി നമ്മളുടെ ആവശ്യത്തിന് ഉറപ്പ് വരുത്തുക. പിന്നെ നമ്മൾ അത്യാവശ്യം വീട്ടിൽ കുറച്ച് ക്യാൻഡിൽസൊക്കെ ഇപ്പോൾ സൂക്ഷിച്ച് വെക്കണം, ഇരിക്കട്ടെ. അപ്പം അത് നോക്കുക. പിന്നെ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കുള്ള ഫുഡ്, അതുപോലെ നമ്മുടെ വീട്ടിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഫുഡ്, അതും കൂടി പരിഗണിക്കണം കേട്ടോ. അപ്പോൾ അതെല്ലാം സ്റ്റോക്ക് നോക്കി എടുക്കുക. അതുപോലെ നമ്മുടെ വണ്ടിയിൽ ഫ്യൂവലിൻ്റെ ലെവൽ എത്രയാണ്, പുറത്ത് പോകാനൊന്നുമല്ല എന്നാലും ഒരു അത്യാവശ്യം വന്നാലോ, അതുകൊണ്ട് ഒന്ന് കുറച്ച് ഉണ്ടോ, പെട്രോളൊക്കെ ഉണ്ടോ, ഡീസലൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കുക. എന്നിട്ട് അതിൻ്റെ സ്റ്റോക്കും കൂടി ഒന്ന് മനസ്സിൽ തീരുമാനിച്ച് വെക്കണം. പിന്നെ കാറ്റഗറി ത്രീ, അതായത് നമ്മുടെ വീട്ടിൽ എപ്പോഴും കുറച്ച് കാണും പച്ചക്കറി സാധനങ്ങളൊക്കെ, അതായത് പെട്ടെന്ന് ചീത്തയാവാൻ സാധ്യതയുള്ള സാധനങ്ങളാണ് കാറ്റഗറി ത്രീയിൽ വരുന്നത്. കുറച്ച് നാരങ്ങയൊക്കെ അത് കുറച്ച് നമ്മൾ പത്രത്തിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ കളറൊക്കെ അത് മാറാതെ അധികം വാടാതെ ഇരിക്കും കേട്ടോ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ. മുട്ട ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കുക. 2 ആഴ്ചയായല്ലോ, അപ്പം ഇനി അധികം 2-3 ആഴ്ച വരെയൊക്കെ മുട്ട കേടാവാതിരിക്കുള്ളൂ. അപ്പം നമ്മൾ ആവശ്യത്തിൽ സാധനം സ്റ്റോക്ക് ചെയ്ത് വെച്ച് അത് വേസ്റ്റ് ചെയ്യുന്ന കളയുന്നതിലും നല്ലത് നമ്മളത് ഉപയോഗിച്ച് തീർക്കുന്ന. അപ്പോൾ അതുപോലെ വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ഒക്കെ അന്ന് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വേഗം ഉപയോഗിച്ച് തീർക്കുക. പഴമൊക്കെ ആണെങ്കിലും ഏത്തപ്പഴത്തിൻ്റെയൊക്കെ ഞെട്ട് നമ്മൾ ചെറിയ പ്ലാസ്റ്റിക് ഊടുകൊണ്ട് കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് ഫ്രിഡ്ജിൽ കുറേ നാൾ ഇരുന്നോളും. അപ്പോൾ അതൊക്കെ നോക്കുക. നമ്മുടെ സവോളയൊക്കെ കുറച്ച് നാളും കൂടെ നമുക്ക് ഇരിക്കും. ഉരുളക്കിഴങ്ങ് അതൊന്നും ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല. ഉരുളക്കിഴങ്ങൊക്കെ മുളച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കുക. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ സ്റ്റോക്ക് നോക്കി അതും കൂടി ചീത്തയാവാൻ തുടങ്ങിയെങ്കിൽ പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കേണ്ട സമയമായി. ഇനി നമ്മൾ കടയിൽ പോകുമ്പോൾ നമ്മൾക്ക് ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റായിട്ടൊക്കെ ഇപ്പം പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അതാണെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 2 മാസം വരെ എന്തായാലും കുഴപ്പമില്ലാതെ കിട്ടും. പിന്നെ അതുപോലെ കുറച്ച് ബട്ടറൊക്കെ മേടിച്ച് വെക്കുകയാണെങ്കിൽ, പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസിൽ ഈ ഒരു സമയത്ത് കുറച്ച് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കാലം കൂടി നമ്മുടെ ഐറ്റംസൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും. അതുപോലെ പനീറൊക്കെ വാങ്ങിച്ച് വെക്കുവാണെങ്കിൽ, അത്യാവശ്യം ഇറച്ചി മീനൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്ന, അതുപോലെ നമുക്കിപ്പം ഡെയിലി പാലൊന്നും കിട്ടുന്നില്ലാത്ത സാഹചര്യമാണെങ്കിലും നമുക്ക് ആ മിൽക്കിൻ്റെ തന്നെ എഫക്റ്റ് പനീർ കൂടുതൽ പനീർ പ്രൊഡക്ട്സ് ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ലഭിക്കും. ഇനി അടുത്ത കാറ്റഗറി, കാറ്റഗറി നമ്പർ 4 വരുന്നത് കുറച്ച് റസ്ക്, ബിസ്ക്കറ്റ്, നമുക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ കുറച്ച് മേടിച്ച് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നൂഡിൽസോ അല്ലെങ്കിൽ മക്രോണിയൊക്കെ ഉണ്ടല്ലോ, അത് മേടിച്ച് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഈ സമയത്ത് കുറച്ചുകൂടെ നമ്മുടെ ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്തിയാൽ നല്ലതാണ്. കാഷ്യൂ, ഡേറ്റ്സ്, പിസ്ത ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അതുപോലെ ജാം, അതുപോലെ ബ്രെഡിലൊക്കെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നമ്മൾ അതൊന്നും അല്ലെങ്കിൽ ചപ്പാത്തിയുടെ മേളിൽ തേച്ചിട്ടാണെങ്കിൽ നമുക്ക് കഴിക്കാം. ഇപ്പോൾ ജാമൊക്കെ മേടിക്കുന്ന കൂടുതൽ നമ്മൾ പീനട്ട് ബട്ടറിനെ ഒഴിവാക്കരുത്. പീനട്ട് ബട്ടർ വളരെ നല്ലതാണ്, കുറച്ച് നാൾ സ്റ്റോക്ക് ഇരിക്കുകയും ചെയ്യും. പുറത്ത് വെച്ചാലും മതി, വലിയ പാക്കറ്റൊക്കെ വാങ്ങിച്ചുള്ള 1 മാസത്തോളം കേടാകാതെ ഇരിക്കുകയും ചെയ്യും. ടൊമാറ്റോ കെച്ചപ്പിൻ്റെയൊക്കെ സ്റ്റോക്ക് നോക്കുക. അപ്പോൾ ലാസ്റ്റ് കാറ്റഗറി ആയിട്ട് വരുന്നത് കുറച്ച് നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഐറ്റംസാണ്. അതായത് നമുക്ക് അരിയൊക്കെ സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ, അരി, ഗോതമ്പ് പൊടി, അതുപോലെ ഓട്സ്, കോൺഫ്ലെക്സ്, മ്യൂസ്ലി, അങ്ങനെയൊക്കെ നമ്മൾ പാലിട്ട് കഴിക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ കൂടെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ
കുറച്ചുകൂടെ നമുക്ക് കടയിൽ പോക്ക് അത്യാവശ്യം നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കടലേനെ മറക്കരുത് കേട്ടോ. കടല വീട്ടിൽ വാങ്ങിച്ച് വെക്കുവാണെങ്കിൽ 2-3 മാസത്തോളം കുഴപ്പമില്ലാതെ ഇരിക്കും. അതിനുശേഷം നമുക്ക് വറുത്ത് സാധനങ്ങളൊക്കെ തീരുമ്പോഴത്തേക്കും വേണം വറുത്ത് കഴിക്കാം. ഉപ്പിട്ട് മുളകിട്ടൊക്കെ മുളക് പൊടി ഇട്ടൊക്കെ വെറുതെ റോസ്റ്റ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ കടല നല്ലതാണ്, ഹെൽത്തിയാണ്, അപ്പോൾ അതിനെ മറക്കരുത്. അപ്പോൾ ആവശ്യത്തിന് എണ്ണയുണ്ടോ, ഉപ്പുണ്ടോ, പഞ്ചസാരയുണ്ടോ, ചായയുണ്ടോ, ചായപ്പൊടി ഉണ്ടോ എന്നൊക്കെ നോക്കുക. പിന്നെ പയർ, പയറിനെ ഇപ്പോൾ മൈക്രോ ഗ്രീൻസ് ഒരു ഭയങ്കര ഇതാണല്ലോ. അപ്പം കുറച്ചധികം പയറുകളൊക്കെ വാങ്ങിച്ചു വെക്കുവാണെങ്കിൽ അഥവാ പച്ചക്കറി വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പയർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഗ്രീൻ പീസൊക്കെ ആണെങ്കിൽ നമ്മുടെ ചപ്പാത്തിയുടെയും അപ്പത്തിനും ഒക്കെ കറിയായിട്ട് പൊക്കോളും. അതുപോലെ പിക്കിളുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചു വെക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു അച്ചാർ, അത്യാവശ്യം ചോറ് കൊടുത്തിട്ട് ഓരോ അച്ചാറുണ്ടെങ്കിലും നമുക്ക് സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് പോകാമല്ലോ. പിന്നെ പുട്ടുപൊടിയോ റവ മൈദയുടെ ഒക്കെ സ്റ്റോക്ക് നോക്കുക. അതുപോലെ ചോറ് തന്നെ കഴിച്ച് മടുക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ബസ്മതി റൈസ് ആവാം. അപ്പോൾ ബസ്മതി റൈസ്, പിന്നെ പാൽപ്പൊടി, പാലില്ലാതെ വരുന്ന സാഹചര്യങ്ങളിൽ കുറച്ച് പാൽപ്പൊടിയൊക്കെ നമുക്ക് വാങ്ങിച്ചു വെക്കുവാണെങ്കിൽ അത്യാവശ്യം വരുന്ന സമയത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ സൂപ്പിൻ്റെ പാക്കറ്റ് കുറച്ച് വാങ്ങിച്ചു വെക്കുവാണെങ്കിൽ നമുക്ക് ചെറിയ 10 രൂപയ്ക്കൊക്കെ ഓരോ പാക്കറ്റ്സ് കിട്ടുമല്ലോ. അപ്പം ഇടയ്ക്ക് ഓക്കെ, ഈ സമയത്താണ് വിശപ്പും കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ട് വെറുതെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം സിമ്പിളായിട്ട്. ഈ സമയത്ത് അധികം എഫേർട്ടില്ലാത്ത രീതിയിൽ കുക്കിങ്ങിന് കുക്കിംഗ് ചെയ്യുവാണെങ്കിൽ നമുക്കും കോസ്റ്റ് എഫക്റ്റീവ് ആണ് മൊത്തത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുക. പിന്നെ നമ്മുടെ സ്പൈസസിൻ്റെ സ്റ്റോക്ക് കൂടെ നോക്കുക. ഇത്രയൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ ക്രോസ് ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ഒരു ലിസ്റ്റ് ധൈര്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക, നിങ്ങളുടെ ബഡ്ജറ്റൊക്കെ നോക്കി പ്ലാൻ ചെയ്യുക കേട്ടോ. കയ്യിൽ കിട്ടുന്ന എന്ത് മനോഹരമാക്കി ഡൈനിങ് ടേബിളിൽ വെക്കാനുള്ള ഒരു കഴിവ് എല്ലാ അമ്മമാർക്കും ഉണ്ട്. ഈ സമയത്ത് കുറച്ച് ഐഡിയാസും കൂടെ എല്ലാവരും നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം, ഇങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ ഫാമിലിയിലെ ആൾക്കാർക്കും കൂടെ നിങ്ങൾക്ക് ഓരോ ആകെ എല്ലാവരും മടുത്തു തുടങ്ങി. അപ്പം ഐഡിയാസൊക്കെ പറഞ്ഞു കൊടുത്ത് ഡിഫറെൻ്റ് ആയിട്ടൊക്കെ വെറൈറ്റീസ് കൊണ്ടുവന്ന് നിങ്ങളും കൂടെ കുക്കിങ്ങിലൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ നല്ലതാണ്. അപ്പം എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നമുക്ക് ഈ ലോക്ക്ഡൗണ് ഒരു ഹാപ്പി ഡേയ്സ് ആക്കി മാറ്റാം. സേഫായി, ഹെൽത്തിയായി, ഹാപ്പിയായി വീടുകളിൽ തന്നെ ആയിരിക്കുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരെ ബൈ. Thank you for watching.